ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് അയല കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മീഡിയം ഒരു വലിപ്പമുള്ള അയലയായിരുന്നു കേട്ടോ. മീഡിയം എന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം വലിപ്പമുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ ഇതിൻ്റെ തല അങ്ങോട്ട് സെപ്പറേറ്റ് വറ്റിക്കാന്ന് വിചാരിച്ച്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ, തല വറ്റിക്കൽ. ഉമ്മയാണ് കേട്ടോ അത് ഉണ്ടാക്കുന്ന ആള്. അപ്പോൾ ഉമ്മയുടെ നിന്ന് റെസിപ്പി ചോദിച്ച് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു 10-15 ചെറിയ ഉള്ളി, ഒരു 2 അല്ലി, വലിയ അല്ലി ആയതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു 3-4 എണ്ണം എടുക്കുക. വെളുത്തുള്ളി, ഇത്ര ഉള്ളി കാര്യങ്ങളൊക്കെ മാറ്റോ. പിന്നെ ഞാൻ ഇഞ്ചി എടുക്കുന്നില്ല, ഓപ്ഷണൽ ആണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, സവോള കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഇതായി ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു തക്കാളി കൂടി ഉണ്ട്, നല്ല പഴുത്ത തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാട്ടാണ് അടിച്ചെടുക്കുന്നത്, നമ്മൾ തക്കാളി ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് പേസ്റ്റായിട്ട് അരിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇതാ മീൻ്റെ തലയ്ക്ക് നമ്മൾ വൃത്തിയാക്കി കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിലേക്ക് ആ മസാല ഒന്ന് ഇട്ടുകൊടുക്കുകയാണ് വേണ്ടത്. അല്ലാത്തതുപോലെ കൈകൊണ്ട് ഒന്ന് കൂട്ടി കൊടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ സ്റ്റവിൽ വെക്കണുള്ളൂ. അപ്പം ആദ്യം തന്നെ ഇതാ നമ്മൾ പേസ്റ്റ് അരച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പുളിവെള്ളം ഉണ്ട് ചേർക്കുന്നത്, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ, നല്ല കട്ടിയിൽ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ, അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. ഞാനിതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിമിലോട്ട് വെച്ചെടുത്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഒരു മീഡിയത്തിൻ്റെ അതിൻ്റെ ഇടയിലുള്ള ഒരു ഫ്ലെയിമിലോട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെയൊന്നും വേണ്ട, ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം തുറന്നതാണ് കേട്ടോ. ഇടയ്ക്ക് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് അധികം വേവാൻ ടൈമൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് വെള്ളം കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല, നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആക്കിയിട്ടാണ് നമ്മൾ എടുക്കാൻ പോണത്. പുളിയിലൊഴിച്ചിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം നമ്മൾ വറ്റിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം കുറക്ക് കൂട്ടൊക്കെ ചെയ്യാം. പുളി വേണമെങ്കിൽ പുളി നല്ല ഇഷ്ടമുള്ളവർക്ക് കുറച്ച് അധികം കൂടി എടുക്കാം, അതല്ല എരിവ് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ ഒരു കറക്റ്റ് അളവിലാണ് കേട്ടോ പാകത്തിന് പുളി, പാകത്തിന് എരിവ് ആ ലെവലിലാണ് എടുക്കുന്നത്. ചിലർ കുറച്ച് മുന്തി നിൽക്കണമായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവർ ആരും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ഒരു 12 മിനിറ്റോളം ആ ഒരു ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ കേട്ടോ അതിൻ്റെ വേവാൻ ടൈം തന്നെ ആവശ്യമുള്ളൂ. ഒരുപാട് ടൈമൊന്നും വേണ്ട, നമ്മൾ ഇറക്കി ഇളക്കി കൊടുക്കുക ഒന്നും വേണ്ട. അവസാനം ഇത് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം വീണ്ടും മൂടി വെക്കാം കേട്ടോ. പിന്നെ ഈ ഒരു പുളിയും കാര്യങ്ങളും എരിവൊക്കെ ഈ തലയിൽ പിടിച്ച് വരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അധികം ഇവിടെ മീൻ കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് ഈവനിങ് ടൈമാണ് കേട്ടോ. അപ്പം അത് കൂടുന്നതിന് ഒരു നൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് നന്നാക്കിയിട്ടതുപോലെ കറി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ എടുക്കാറ്. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ഗ്രേവി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ചോറ് പോണ വഴി അറിയില്ല സത്യം പറഞ്ഞാൽ. അയിലത്തല മാത്രമല്ല നമുക്ക് ഏത് മീനും ഇതാ ഇതുപോലെ തന്നെ വറ്റിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും കൂടി മറക്കരുത്. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം.